നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സഭാതർക്കം സംബന്ധിച്ച് സമവായ നിർദ്ദേശം ചർച്ചയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും ബാവ. മുണ്ടക്കയത്ത് സഹോദരങ്ങൾ തമ്മിൽ അടിപിടി. അനുജന്റെ മർദ്ദനത്തിൽ ജ്യേഷ്ഠൻ മരിച്ചു. അനുജനായി പോലീസ് തിരച്ചിൽ. പേപ്പർ ക്യാരി ബാഗുകൾക്ക് ചുമത്തിയ 18% GST ഒഴിവാക്കണമെന്ന് ആവശ്യം. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ന്യൂനപക്ഷ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ കലാപമാണ് മണിപ്പൂരിൽ നടക്കുന്നത്. സഭാതർക്കം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തരുതെന്നും കാതോലിക്ക ബാവ കോട്ടയത്ത് പറഞ്ഞു. മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഇവിടെ നടക്കുന്ന കലാപം ന്യൂനപക്ഷ പ്രീണനം മാത്രമല്ല, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വംശീയ കലാപമായിട്ടാണ് നടക്കുന്നത്. ഇരുവിഭാഗങ്ങളും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇവിടെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും കാതോലിക്ക ബാവ കോട്ടയം ദേവലോകം കാതോലിക്ക അരമനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുമായും പല സന്ദർഭങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നഗരസഭയുടെ ഭരണഘടനയും അതുപോലെ തന്നെ സഭയുടെ കോടതി വിധികളും ഒക്കെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ഏത് സമവായത്തിനും നഗരസഭ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഭാതർക്കം സംബന്ധിച്ചുള്ള സമവായ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തരുതെന്നാണ് സഭയുടെ നിലപാടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിന് സഭ തയ്യാറാണ്. അടിസ്ഥാനപരമായിരിക്കുന്ന സഭാ ഭരണഘടനയോ അല്ലെങ്കിൽ കോടതി വിധികളെയോ നഷ്ടപ്പെടുത്തുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൽ നിന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സാധിച്ചേക്കാം. അതിനുള്ളതായിരിക്കുന്ന താല്പര്യം ഉണ്ട് എന്നുള്ളത് സഭ മനയും ശ്രദ്ധോസും ഒക്കെ ആലോചിക്കുകയും അതിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ തരികയും ചെയ്യും. അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭാ നേതൃത്വം നൽകുന്ന മാർത്തോമൻ സ്മൃതി സംഗമം ജൂലൈ 2-3 തീയതികളിൽ ചെന്നൈയിൽ നടക്കുമെന്നും കാതോലിക്ക ബാവ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം. മുണ്ടക്കയത്ത് സഹോദരങ്ങൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടു. വരിക്കാനി മൈക്കോളനി ഭാഗത്ത് രഞ്ജിത്താണ് മരിച്ചത്. ഇയാളുടെ അനുജൻ അജിത്താണ് പ്രതി. മുണ്ടക്കയത്ത് സഹോദരങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ അനിയന്റെ മർദ്ദനമേറ്റ് ചേട്ടൻ മരിച്ചു. മുണ്ടക്കയം വരിക്കാനി മൈക്കോളനി ഭാഗത്ത് താമസക്കാരനായ തോട്ടക്കര വീട്ടിൽ രാജപ്പന്റെ മകൻ രഞ്ജിത്താണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. ഇയാളുടെ അനിയൻ അജിത്താണ് കൊലപാതകം നടത്തിയത്. കഞ്ചാവിനും മദ്യപാനത്തിനും അടിമയായ അജിത്ത് സ്ഥിരമായി വീട്ടിൽ അമ്മയോട് വഴക്കിടാറുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാത്രിയിലും അമ്മയുമായി ഉണ്ടായ വഴക്കിനിടെ ഇടപെട്ട രഞ്ജിത്തിനെ അനിയൻ അജിത്ത് ക്രൂരമായി മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്തിനെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. മർദ്ദനത്തിന് ശേഷം അജിത്ത് വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. മുണ്ടക്കയം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. കേന്ദ്ര സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ തിരുനക്കര പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ തിരുനക്കര പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സ്റ്റാർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് വ്യാപാരികൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു ഉദ്ഘാടനം ചെയ്തു. പേപ്പർ ക്യാരി ബാഗിന് ഏർപ്പെടുത്തിയ 18% GST പിൻവലിക്കണമെന്നും വിഷയത്തിൽ GST കൌൺസിൽ അടിയന്തരമായി ഇടപെടണമെന്നും ഉദ്ഘാടകൻ ആവശ്യപ്പെട്ടു. വളരെ ഗൗരവതരമായി കേരളത്തിലെ വ്യാപാര മേഖലയും പൊതുസമൂഹവും അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി GST കൗൺസിൽ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് വ്യാപാരി സമിതിയും പേപ്പർ ക്യാരി ബാഗ് ഓണേഴ്സ് ഫെഡറേഷനും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടുകൊണ്ടത്.
ജില്ലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ തകടിയൽ, പി എ അബ്ദുൾ സലീം, എം കെ സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. എലിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാജിക് വോയിസ് ഗാനമേള ട്രൂപ്പ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ബിധരനായ ബിധോവൻ ലോകത്തെ മുഴുവൻ സംഗീതം കേൾപ്പിച്ചതുപോലെ ശ്രവണസുന്ദരമാകട്ടെ മാജിക് വോയിസ് എന്നും മന്ത്രി പറഞ്ഞു. എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ഗാനമേള ട്രൂപ്പ് മാജിക് വോയിസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആദ്യമായാണ് ഒരു പഞ്ചായത്തിന് കീഴിൽ ഇത്തരമൊരു ഗാനമേള ട്രൂപ്പ് ഒരുങ്ങുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജിയുടെയും കോർഡിനേറ്റർ മാത്യൂസ് പെരുമനങ്ങാടിന്റെയും നേതൃത്വത്തിലാണ് ഗാനമേള ട്രൂപ്പ് എന്ന ആശയം സാക്ഷാത്കരിച്ചത്. അരയ്ക്ക് കീഴ്പോട്ടോ തളർന്നതുമൂലം ഇരുന്നോ കിടന്നോ മാത്രം ഗാനം ആലപിക്കാൻ കഴിയുന്നവർ വരെ ഈ ട്രൂപ്പിലുണ്ട്. ഇളംകുളം ശ്രീ ധർമ്മശാസ്താ ദേവസ്വം ഹാളിൽ നടന്ന യോഗത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിനുള്ള വേദി സൃഷ്ടിക്കപ്പെടുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പരിമിതികളെ അതിജീവിക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ൊണ്ട് ഒരു സംഗീത ട്രൂപ്പ് ഉണ്ടാവുകയാണ്. അതിന് പിന്നിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരല്ലാത്ത സംഗീത പ്രേമികളുമുണ്ട്, പഞ്ചായത്തിന്റെ സാരഥികളുണ്ട്. വലിയ വിജയം ഈ ട്രൂപ്പിനുണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാനുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ ഫാദർ റോയി മാത്യു തടത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി എൻ ഗിരീഷ് കുമാർ, ജെസ്സി ഷാജൻ, ജോസ്മോൻ മുണ്ടക്കൽ, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെറ്റി റോയ്, എലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിൽവി വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജിയെയും കോർഡിനേറ്റർ മാത്യൂസ് പെരുമനങ്ങാടിനെയും മന്ത്രി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം വേദി വിട്ടിറങ്ങിയ മന്ത്രി ഗായകരെയും പിന്നണി പ്രവർത്തകരെയും പരിചയപ്പെട്ടു. തുടർന്ന് എല്ലാവർക്കും ഒപ്പം ആഹ്ലാദത്തോടെ ചുവടുകളും വെച്ചു. രണ്ടു മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഗാനമേള ട്രൂപ്പ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. മണിപ്പൂരിൽ നിഷ്പക്ഷ നീതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ്. മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടത്തിയ ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിൽ നടക്കുന്ന നരവേട്ടയും ന്യൂനപക്ഷ പീഡനവും ആരാധനാ നിഷേധവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഐക്യദാർഢ്യ സദസ് നടത്തി. കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ നടക്കുന്ന വർഗീയ കലാപം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പക്ഷപാത നിലപാട് അവസാനിപ്പിച്ച് നിഷ്പക്ഷ നീതി നടപ്പാക്കാൻ തയ്യാറാവണമെന്ന് പി ജെ ജോസഫ് ആവശ്യപ്പെട്ടു. ഒട്ടും സമയം വൈകാതെ പ്രധാനമന്ത്രി ഇടപെടണം, രംഗത്ത് വന്ന് പ്രശ്നം പരിഹരിക്കണം. ഈ ആവശ്യം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒട്ടും വൈകാതെ നടപടി ഉണ്ടാകണം. അവിടെ വലിയ തോതിലുള്ള മനുഷ്യാവകാശങ്ങളാണ് ധ്വംസിക്കപ്പെടുന്നത്. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മത നേതാക്കളായ പാലാ രൂപത പ്രോട്ടോ സിഞ്ചുലൂസ് മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ, തിരുനക്കര പുത്തമ്പള്ളി ഇമാം കെ എം താഹ മൗലവി, സൂര്യകാലടിമര സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട്, കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ്, സെക്രട്ടറി ജനറൽ ജോയ് എബ്രഹാം, ഡെപ്യൂട്ടി ചെയർമാൻമാരായ കെ ഫ്രാൻസിസ് ജോർജ്, തോമസ് ഉണ്ണിയാടൻ, വൈസ് ചെയർമാൻ പ്രൊഫസർ ഗ്രേസമ്മ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം.
പൊൻകുന്നം സർവീസ് സഹകരണ ബാങ്കിന്റെയും കർഷക സംഘത്തിന്റെയും നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായാണ് തൈകൾ വിതരണം ചെയ്തത്. നാലിനത്തിൽപ്പെട്ട തൈകളാണ് നൽകിയത്. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സതീഷ് സുരേന്ദ്രൻ, പൊൻകുന്നം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി ജോസഫ് തുണ്ടിയിൽ, അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്ക് പ്രസിഡന്റ് ടി ജോസഫ് തുണ്ടിയിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ഓണത്തിന് ഒരു കുറവ് പച്ചക്കറി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഓണത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ കൂടുതൽ ആളുകൾക്ക് പച്ചക്കറി എത്തിക്കാവുന്ന രീതിയിലേക്കുള്ള വ്യാപകമായ പച്ചക്കറി കൃഷിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒന്നിനും സർവീസ് സഹകരണ ബാങ്ക്, അതോടൊപ്പം തന്നെ കേരള കർഷക സംഘത്തിന്റെ ചെറുപള്ളി ഒന്നും യൂണിറ്റുകളുടെ സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള പച്ചക്കറിയുടെ വിതരണം. അബ്കാരി കേസുകളിൽ തൊഴിലാളികളെ പ്രതി ചേർക്കുന്നത് പ്രതിഷേധാർഹമെന്ന് എ ഐ ടി യു സി. കള്ള വ്യവസായത്തെ സംരക്ഷിക്കുക, മദ്യനയം പ്രഖ്യാപിക്കുക, ടോഡി ബോർഡ് പൊതുമേഖലയിൽ ആരംഭിക്കുക, ദൂരപരിധി എടുത്തുകളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മദ്യവ്യവസായ തൊഴിലാളി യൂണിയൻ എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ പാലാ എക്സൈസ് സർക്കിൾ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബാബു കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. എ പൊന്നപ്പൻ അധ്യക്ഷനായി. ഗവൺമെന്റ് ഈ വ്യവസായത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. എ ഐ ടി എഫ് സിയുടെ കൊത്തുതൊഴിലാളി ഫെഡറേഷനും മദ്യ വ്യവസായ തൊഴിലാളി ഫെഡറേഷനും ഗവൺമെന്റിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പറയുന്നു, ഈ വ്യവസായം ടോഡി ബോർഡിനെ രൂപീകരിക്കണം. ഈ വ്യവസായത്തിൽ നിന്നും സ്വകാര്യ മാനേജ്മെന്റിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പൊതുമേഖലയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഈ വ്യവസായത്തെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ സമരത്തിലൂടെ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 1-2 തീയതികളിൽ പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 1-ാം തീയതി രാവിലെ 10 മണിക്ക് ശാസ്ത്രഗതി പത്രാധിപ ഡോക്ടർ രതീഷ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. അറിയിപ്പ്. ചങ്ങനാശ്ശേരി എസ് ബി ഓട്ടോണമസ് കോളേജിൽ വിവിധ പി ജി പ്രോഗ്രാമുകളിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. മണിമല കൊക്കോ റബ്ബർ ഉൽപ്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചോക്ലേറ്റ് നിർമ്മാണ പരിശീലനം ജൂലൈ 8 നടത്തും. സംഘം വക കൊക്കോ ഫാം സന്ദർശിക്കുന്നതിനും കൃഷി സംസ്കരണം, വിപണനം തുടങ്ങിയവയെപ്പറ്റി മനസ്സിലാക്കുന്നതിനും സൗകര്യമുണ്ടാവും. ഫോൺ 9447184735. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സഭാതർക്കം സംബന്ധിച്ച് സമവായ നിർദ്ദേശം ചർച്ചയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും ബാവ. മുണ്ടക്കയത്ത് സഹോദരങ്ങൾ തമ്മിൽ അടിപിടി. അനുജന്റെ മർദ്ദനത്തിൽ ജ്യേഷ്ഠൻ മരിച്ചു. അനുജനായി പോലീസ് തിരച്ചിൽ. പേപ്പർ ക്യാരി ബാഗുകൾക്ക് ചുമത്തിയ 18% GST ഒഴിവാക്കണമെന്ന് ആവശ്യം. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.